പുറ്റി വിള്ളൽ, ഉപ്പുറ്റി ഇങ്ങനെ വിണ്ട് കീറുക, ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ രോഗാവസ്ഥയ്ക്ക് ജനിതക ഘടകങ്ങൾ, പാരമ്പര്യ ഘടകങ്ങൾ ഇതിനൊരു കാരണമാണ്. അതുപോലെ കാലാവസ്ഥ, ചില ഭൂപ്രകൃതികൾ, മണ്ണിൻ്റെ അലർജിയൊക്കെ ഉണ്ടാവാം. ഇത് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് പ്രതിപാദിക്കാം. ഇതിനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാരീതികൾ, ഭക്ഷണത്തിൽ നിങ്ങൾ വളർത്തേണ്ടതായ മാറ്റങ്ങൾ എല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക. അതുപോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അവസാനം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം സംഗതികൾ ഈ വരണ്ട കാലാവസ്ഥയിൽ ചില മണ്ണിൻ്റെ അലർജിയൊക്കെയാണ്. പക്ഷേ പാരമ്പര്യമായിട്ടും ഇത് കാണാറുണ്ട്. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പാരൻസിനൊക്കെ ഇതുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്കും ഇത് സംഭവിച്ച് കാണാറുണ്ട്. അതായത് ഡ്രൈ സ്കിന്ന് കൂടുതലായിരിക്കും, ഇവർക്ക് വളരെ ഡ്രൈ ആയിരിക്കുക. അപ്പോൾ അത് വഴി നമ്മുടെ 7 ലെയർ ഉണ്ട് നമ്മുടെ തൊക്കിന്. ആയുർവേദത്തിൽ അതിന് അവഭാസിത, ലോഹിത, വേദിനി, താമ്ര, ശ്വേത, അങ്ങനെ 7 ലെയറുകൾ പറയുന്നുണ്ട്, വ്യത്യസ്ത പേരുകൾ. ഇതിന് ഓരോന്നിനും നമ്മുടെ ഒരു നെല്ലോവിൻ്റെ 16 അംശമാണ് കനം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല കനത്തിൽ ഈ ഓരോ ലെയറിനും പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങൾ അന്ന് തന്നെ നമുക്ക് സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഒന്നുമില്ലോ. അപ്പോൾ ഒരു നെല്ലിൻ്റെ തോടില്ലേ, അതിൻ്റെ കനത്തിൻ്റെ 16 അംശമാണ് ഈ തൊലിയുടെ ഒരു ലെയറിൻ്റെ കനം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഓരോ ലെയറിനും വ്യത്യസ്ത അളവുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവവാസിനി, ലോഹിത, വേദിനി, താമ്ര, ശ്വേത, ഇങ്ങനെയൊക്കെ ഓരോ ലെയറുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകളിലത്തെ ലെയറിന് തൊട്ട് താഴെയുള്ള അവസ്ഥയിലാണ് നമുക്ക് ഈ സെബം, ഈ സെബേഷ്യസ് ഗ്ലാൻസ് എന്നുള്ള മോഡേൺ മെഡിസിനും അത് ശരിവയ്ക്കുന്നുണ്ട്. ആ സെക്രീഷൻസിൻ്റെ ഒരു ലെയറുണ്ട്. അതാണ് നമ്മുടെ തൊക്കിന് ഈ സോഫ്റ്റ്നെസ്സും മാർദ്ദവും നൽകുന്നത്. അപ്പോൾ ഈ ഇത്തരം രോഗാവസ്ഥകളുള്ളവർക്ക് പൊതുവേ ആ ഓയിലിനെസ്, ആ അൺക്യസ്നെസ്, ആ തൊലിക്ക് മാർദ്ദവും സോഫ്റ്റ്നെസ് നൽകുന്ന ഓയിലിൻ്റെ അംശം, ആ ഓയിലിൻ്റെ അംശം കുറവായിരിക്കും, താരതമ്യേന കുറവായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് വളരെ ഡ്രൈ സ്കിൻ ആയിരിക്കും, പെട്ടെന്ന് ഡ്രൈ ആവും. അത് എക്സ്ട്രീം ആകുന്നത് ഈ ഉപ്പുറ്റിയിലും അതുപോലെ പാദത്തിലും ചിലർക്ക് കാലിലൊക്കെ ഇങ്ങനെ മുട്ടിന് താഴെ ഇങ്ങനെ ചെതമ്പൽ പോലെ കാണാം. അത് ഈ ഡ്രൈനെസ് കൂടുന്നുണ്ടാവും. അവർ പൊതുവെ വാദപ്രകൃതി ആയിരിക്കും, വാദം കൂടുമ്പോൾ രൂക്ഷത കൂടുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇനി അതിനൊപ്പം തന്നെ ഇവർ രൂക്ഷമായ കാലാവസ്ഥയിൽ ജീവിക്കുക, അതുപോലെ രൂക്ഷത വർദ്ധിപ്പിക്കുന്ന ഒരു ആഹാരങ്ങൾ ശീലിക്കുക, ആ ക്ലൈമറ്റും അവിടുത്തെ മണ്ണിൻ്റെ ഭൂപ്രകൃതി ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ പറയും വേണ്ട. ഇത് വളരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ ഡ്രൈ സ്കിൻ ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ജനറ്റിക്കൽ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് എളുപ്പം ചികിത്സിച്ച് ഭേദാക്കാൻ ഒരു 3 മാസം 6 മാസം അല്ലെങ്കിൽ 1 ആഴ്ചയോ നിങ്ങളുടെ പൊടി കൈകൊണ്ടൊന്നും ഇവിടെ ചിലവാവില്ല. ഇത് തുടർച്ചയായിട്ട് ഉള്ളിലേക്ക് മരുന്ന് കഴിച്ച് നമുക്ക് ആ രൂക്ഷത ഇല്ലാണ്ടാക്കിയിട്ട്, ആ രൂക്ഷത വളരെ കാലം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു ശ്രോതരോധം ഉണ്ടാവും. അപ്പോൾ അതിന് സ്നിഗ്ധത വരുത്തി ആ വിയർപ്പിച്ച് അന്ന് ആദ്യം ചൂടുവെള്ളത്തിൽ, ഇപ്പോൾ നിത്യേന ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്കും ഇത് കൂടുതലായിട്ട് കാണാം. അന്നാ നല്ല തണുപ്പ് കാലാവസ്ഥയിൽ ഇത് കൂടി വരാം. ഇനിയിപ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് മഞ്ഞ് വരുമ്പോൾ ഇത്തരം ഡ്രൈനെസ് കൂടും. അതെന്തുകൊണ്ട്? വാദത്തിൻ്റെ രൂക്ഷത കൂടും തണുപ്പടിക്കുമ്പോൾ, മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് കൂടുതൽ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നവർ, നിത്യേന നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവർക്കൊക്കെ അപ്പോഴും ഇത് കൂടാനായിട്ട് സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ അധികം ചൂടും പാടില്ല, അധികം തണുപ്പും പാടില്ല. അതാണ് ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി. അപ്പോൾ ഇത് ആയുർവേദത്തിൽ ഇതിനെ തൊക്കിനെ ആശ്രയിച്ചുണ്ടാകുന്നതായതുകൊണ്ട് രക്തദൂഷ്യത്തിന് തന്നെ ചികിത്സിക്കുക. രക്തദൂഷ്യം കൊണ്ടാണ് ഇതിനുണ്ടാവുക എന്നാണ് പറയുക, ഇത്തരം രോഗാവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ ആ രക്തത്തിനുള്ള ആ രൂക്ഷത മാറ്റാനും ആ ബ്ലഡ് ഫ്ലോയും ആ അടഞ്ഞിരിക്കുന്ന സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ഒക്കെ അത് പ്രവർത്തനം ശരിയാക്കുക, അടഞ്ഞു വീട്ടിൽ ആ പോർസൊക്കെ തുറന്നു വരിക, അതിനായിട്ടുള്ള ചികിത്സകളാണ് ഇതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് നറിഷ്മെൻറ്റ് നൽകുന്ന അതുപോലെ വൈറ്റമിൻ സി ഒക്കെ തൊക്കിനൊക്കെ കൂടുതൽ ഷൈനിങ് കൊടുക്കുന്ന സംഗതികളില്ലേ, അതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള നമ്മുടെ ഫലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. എല്ലാം വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാം. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ള ലൈക്ക് ചെയ്തോ. എല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കൂടുതൽ സോപ്പ് ലിക്വിഡ്സൊക്കെ, നമുക്ക് ഒരുപാട് സോപ്പ് കെമിക്കൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സോപ്പ് ലിക്വിഡ്സൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത്തരക്കാർ അത് ഉപേക്ഷിക്കാൻ നല്ലത്. എല്ലാം മൈൽഡ് സോപ്പ് ഉപയോഗിക്കുക. പിന്നെ നാച്ചുറൽ സംഗതികൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡെയിലി ശരീരത്തിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ട തൈലങ്ങളെല്ലാം ഞാൻ വഴിയെ പറയാം. ഓക്കെ, ശരീരത്തിന് പറ്റുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ പോലും ഇതിന് നല്ലതാണ്. മനസ്സിലായോ? ഇത്തരക്കാർക്ക് ഫേസിലും ശരീരം മൊത്തം ഡ്രൈ സ്കിൻ ആയിരിക്കും. അപ്പോൾ അവർ നിത്യേനെ തൈലം തേച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ശരീരത്തിന് അനുയോജ്യമായ ഒരു തൈലം നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ ശരീരപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു തൈലം നിശ്ചയിക്കാം. അത് നിത്യേനെ തേച്ച് കുളിക്കുക. അത് തേച്ച് ഉടനെ തേക്കിലോ കുളിക്കലൊന്നും കഴിയരുത്. ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. അതുപോലെ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നല്ല സ്ട്രോങ് കെമിക്കൽ സിന്തറ്റിക് സോപ്പ്സ് ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് എന്താ കാര്യം? അതവിടെ കിടക്കണം അതിൻ്റെ ഒരു നേച്ചർ. അപ്പോൾ അതിനായിട്ട് ആ ഓയിലിനെസ് അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലി ആദ്യം പറയണം. ഇനി ഇൻറ്റേണലി പല കാര്യങ്ങളുണ്ട്, വഴിയെ പറയാം. അപ്പോൾ ആ ഓയിൽ അപ്ലിക്കേഷൻ ഇട്ട് ഓയിലിട്ടിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ചെറുപയർ മുടിയോ കടലമാവോ അല്ലെങ്കിൽ എന്തെങ്കിലും താളിപ്പൊടികളോ ഉപയോഗിച്ച് കഴുകിയാൽ മതി. ഈ സോപ്പും ഷാമ്പുവും തന്നെ വേണം, നിർബന്ധമല്ലേ? അപ്പോൾ നമ്മൾ ഇട്ട ഓയിൽ മൊത്തമായിട്ട് പോവാം. ഓൾറെഡി അവിടെ രൂക്ഷതയാണ്. ആ സെബം ഇല്ല. സെബേഷ്യസ് ഗ്ലാൻസ് എന്ന് പറയുന്ന സെബം എന്ന് പറയുന്ന നമ്മുടെ ആ ഓയിലിനെസ് നിലനിർത്തുന്നതിന് ആവശ്യമായ കണികകൾ നിങ്ങളുടെ ശരീരത്തിൽ കുറവാണ്. അതുകൊണ്ടാണ് ഇത്തരം രോഗാവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു സംഗതി. അപ്പോൾ ഇതൊരു ഡ്രൈനെസ് കൊണ്ടാണ്, വാദം വർദ്ധിക്കുന്നതുകൊണ്ടാണ്, തണുപ്പ് കഴിയുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ ജീവിത രീതിയിലും ഭക്ഷണ രീതിയിലും ഈ രൂക്ഷത, ശരീരത്തിലെ ഡ്രൈനെസ്, വാദം കൂട്ടുന്ന തണുപ്പുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതെന്തൊക്കെയാണെന്ന് പറയാം. അതൊരു നീണ്ട നിര തന്നെയില്ലേ? അതുപോലെ നമ്മൾ പറയാറില്ലേ, ഭൂമിക്കടിയിലുള്ള ഒട്ടുമിക്ക കിഴങ്ങു വർഗ്ഗങ്ങളും ഈ രൂക്ഷതയും ഡ്രൈനെസ്സും തണുപ്പും കൂട്ടുന്നതാണ്.
അത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ ഡ്രൈനസ്സും പിന്നെയും കൂടും. അതുപോലെ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ, അതിലും മിക്കവയും ഈ രൂക്ഷതയും ഡ്രൈനസ്സും കൂടുന്നതാണ്, വായു കൂട്ടുന്നതാണ് ശരീരത്തിലെ. വായു കൂടുമ്പോൾ രൂക്ഷത കൂടും. ഇത് ചിലതൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ലേ, അധിക വാദം വർദ്ധിക്കുന്നുണ്ടാ. ശരീരത്തിലെ വായു വർദ്ധിക്കുമ്പോൾ ദഹനശക്തി കുറയുന്നു, ഡൈജഷൻ കുറയുന്നു, അതുവഴിയാണ് ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നത്, മനസ്സിലായോ? അപ്പോൾ ഭൂമിക്കിടയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളായ ഈ ചെമ്പ്, ചേന, കൊള്ളി, കൂർക്ക, കപ്പലണ്ടി, അതുപോലെ പരിപ്പ് പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, ഗ്രീൻ പീസ്, വൻപയർ, കടല, അതൊക്കെ നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ കൂട്ടും, തണുപ്പാണ്, വായുവിനെ വർദ്ധിക്കും, രൂക്ഷത വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ സ്കിന്നിൽ ഡ്രൈനസ് ഉണ്ടാവും, ഇത് കൂടുതലായിട്ട് കൂടും. നിങ്ങളുടെ ഫേവറേറ്റ് ഒക്കെ ആയിരിക്കും ഇത്. സാധാരണ ഏതേത് കാരണങ്ങൾ കൊണ്ട് നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നു, അതിനോടൊരു അമിതമായ ആവേശവും താല്പര്യം രോഗികൾ കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണിത്. ഇത്തരം രൂക്ഷതയുള്ളവർക്ക് ഇത്തരം കിഴങ്ങുവർഗ്ഗങ്ങളോടൊരു ഒരു അമിത ആവേശം ഉണ്ടാവില്ലേ, അത് നിങ്ങൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ. അത്തരം സംഗതികൾ കൂടുതൽ കഴിക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ എന്നാൽ കിഴങ്ങുവർഗ്ങ്ങൾ നമുക്ക് ക്യാരറ്റ് കഴിക്കാം. ക്യാരറ്റ് ഈ അവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. ക്യാരറ്റ് നല്ലതാണ്. ക്യാരറ്റിൽ ഈ തൊക്കിനെ നന്നാക്കുന്നതിന്, അതിൻ്റെ തൊക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട് ക്യാരറ്റിൽ. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ജ്യൂസ് അടിച്ച് കഴിക്കാം, പച്ചക്ക് വേവിച്ച് കഴിക്കാം, തൊലി കളഞ്ഞ് ചവച്ചരച്ച് തന്നെ, അതാണ് ഏറ്റവും ഉത്തമം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉമിര നീരായി ബന്ധി കലർന്ന് അത് ശരീരത്തിലേക്ക് നല്ലോണം ആഗിരണം ചെയ്തോളും. അപ്പോൾ ക്യാരറ്റ് വളരെ നല്ലതാണ്. കിഴങ്ങുവർഗ്ഗങ്ങൾ, ബാക്കി കിഴങ്ങുവർഗ്ഗങ്ങളൊന്നും നമുക്ക് വേണ്ടെന്നേ, ഇത്തരം രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഉപേക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്താണ് പരിപ്പ്, പയർ, കടല, അങ്ങനത്തെ സംഗതികൾ. അതിൽ നമുക്ക് മുതിര നല്ലതാണ്, മുതിര ഉഷ്ണ. അതുപോലെ ചെറുപയർ അത്ര പ്രശ്നമില്ല, ചെറുപയറും മുതിരയും കഴിക്കാം. ബാക്കി പരിപ്പ്, കപ്പലണ്ടി, ഗ്രീൻ പീസ്, വൻപയർ, കടല, ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒഴിവാക്കാം. മുതിരയും ചെറുപയറും ക്യാരറ്റും വലിയ കുഴപ്പമുണ്ടാവില്ല, അത് നിങ്ങൾക്ക് കഴിക്കാം. കിഴങ്ങ്, പരിപ്പ് വയറുകങ്ങളിൽ നിന്ന് അത് വാദത്തെ വർദ്ധിപ്പിക്കില്ല, മനസ്സിലായില്ലേ? ഈ മുതിരയും ചെറുപയറും ക്യാരറ്റും ബാക്കി സംഗതികളൊക്കെ വാദം വർദ്ധിപ്പിക്കും. വാദത്തെ വർദ്ധിപ്പിക്കുമ്പോൾ തണുപ്പാണ്, രൂക്ഷത കൂടും, വായു കൂടും, ഡ്രൈനെസ് കൂടും, രൂക്ഷത കൂടും, ഡ്രൈ സ്കിന്ന് കൂടും, നിങ്ങളുടെ ഫ്ലൂയിഡ്സ് ഓൾറെഡി ഉള്ളതിന് വീണ്ടും കുറയ്ക്കാനായിട്ട് ഡ്രൈ ആക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനെ വിചാരിക്കണം, എന്താ ഇത് ആയുർവേദം കഴിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കഴിക്കുന്നത് പറഞ്ഞത്, എന്നാൽ ആയുർവേദ വേണ്ട എന്നൊക്കെയാണ് പലപ്പോഴും. അത് വെട്ടിത്തരാം, മനസ്സിലായോ? ഇത് വളരെ സേഫായിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, നിങ്ങളുടെ രക്തശുദ്ധി വരുത്തുന്നതിനും ശരീരത്തിൻ്റെ തൊക്കിന് നിറം നൽകാനും സോഫ്റ്റ്നെസ് നൽകാനും നിങ്ങളുടെ ആ പോർസൊക്കെ തുറന്ന് ശരിയായ ഗ്ലാൻസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് ത്വരിതപ്പെടുത്തുന്നതിനും സഹായകമാകുന്ന ഒരുപാട് ആയുർവേദ ഔഷധങ്ങളുണ്ട്. അത് നമുക്ക് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് നിശ്ചയിക്കണം. അതാണ് പ്രശ്നം. അതായത് നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരല്ലേ. നിങ്ങൾ കാണുമ്പോൾ കാഴ്ചയ്ക്ക് എല്ലാവരുടെ ഫോട്ടോ ഒരുപോലെയല്ലോ. ഒരു അമ്മ പെറ്റ മക്കൾ തന്നെ പല രീതിയിലായിരിക്കുന്നത്. അതുപോലെ ഈ രോഗം നിങ്ങൾ സംജാതമാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ലക്ഷണങ്ങളാണ്. നിങ്ങൾ ഇതിനെ ഉപ്പൂറ്റി വിള്ളൽ, വിണ്ട് കീറൽ എന്നൊക്കെ ഉള്ള ഒരു പേരായിട്ട് വിളിക്കണമെങ്കിലും ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്നത്. അതുപോലെ പലതരം, ഒരു ഡോക്ടറുടെ കണ്ണിൽ നോക്കുമ്പോൾ അത് പലതരം, ഓരോന്നും വ്യത്യസ്തങ്ങളാണ്. പലതരം കാരണങ്ങൾ കൊണ്ട് പലതരം ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സയും വ്യത്യസ്ത. പലർക്കും പലതരം മരുന്നുകളാണ് വേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഉപ്പൂറ്റിയുടെ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങോട്ട് അയക്കുക, ഒരു ബ്ലഡ് റിപ്പോർട്ടിൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് അയക്കുക, എന്നിട്ട് ഇതിൻ്റെ മരുന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ്. നമുക്കൊരു 19 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. അതിൽ ഒന്നോ രണ്ടോ സംഗതികൾ മാത്രമേ നിങ്ങളുടെ ഈ ഫോട്ടോ നിന്നും നിങ്ങളുടെ ഈ ബ്ലഡ് റിപ്പോർട്ടൊന്നും മനസ്സിലാവുന്നുള്ളൂ. ബാക്കി 10-48 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ മാത്രം ഇതിന് ശരിയായിട്ടുള്ള, നിങ്ങളുടെ ശരീരത്തിൽ ഇതെങ്ങനെ കടന്നുകൂടിയെന്നും അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതിനും അതിനെ സുഖപ്പെടുത്തുന്നതിനും വേണ്ടതായ മരുന്നുകൾ, ഔഷധങ്ങൾ നിശ്ചയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും എന്നോട് പലരും പിണങ്ങാറുണ്ട് ഇതിനിങ്ങനെ ഒരു മരുന്നങ്ങോട് ചോദിക്കുക, അതിൻ്റെ മരുന്നങ്ങൾ പറഞ്ഞോ എന്നാ പറഞ്ഞത്. അങ്ങനെ അതിനായിട്ട് മരുന്നല്ല, നിങ്ങളുടെ ശരീരത്തിൽ അതെങ്ങനെ വന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം അതിനുള്ള. ഇതിപ്പോൾ 10 പേരിലുള്ള പൂറ്റിയുള്ളതിനും 10 മരുന്നായിരിക്കും, 10 തരത്തിലുള്ള ചികിത്സയായിരിക്കും. ഇപ്പോൾ പിടുത്തം കിട്ടണ്ടാവില്ലേ? ഇത് ഒരുപാട് പേരൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഇത്തിരി സമയം എടുത്തത് പറഞ്ഞുതരുന്നത്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. ഉപ്പുറ്റിവെള്ളൻ്റെ മരുന്നുകൾ പറഞ്ഞു എന്ന് പറയും. ഇനി വേറെ ചിലർ എങ്ങനെയാണ്, മരുന്ന് അവർ പറയും, അത് അതിന് മതി എന്ന് ചോദിക്കും. അതിപ്പോൾ ചില നേരത്തൊക്കെ നമ്മളത് മനസ്സിലാക്കി അത് മതി എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമുണ്ടല്ലോ, ഇത് മുഴുവൻ പറഞ്ഞിട്ടാക്കാൻ എളുപ്പമല്ല. എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ വിമ്മു കലക്കി കുടിച്ചാൽ ശോധനയ്ക്ക് നല്ലതാണെന്നൊക്കെ ചോദിച്ചാൽ വേണ്ടെന്ന് പറയും. പക്ഷേ എന്നാലും മനസ്സിലാവേണ്ട ഒരു നിസ്സഹായത പറയണേ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ഇന്ന് വിശദമായിട്ട് ചോദിച്ചറിഞ്ഞ് കൺസൾട്ട് ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഫീസ് മേടിച്ചെടുക്കാനാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്, മനസ്സിലായോ? ഇത് നിങ്ങളുടെ രോഗാവസ്ഥ അറിഞ്ഞ് വേണം അതിന് മരുന്ന് കൊടുക്കാൻ. അതല്ലാതെ കണ്ണടച്ച് തന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ മറ്റൊരാളോട് പറയും ആയുർവേദ കുറവ് കഴിച്ച ഒരു കാര്യമില്ലെന്ന് പറയും, ഇല്ലേ? ഇങ്ങനെ പറയാറില്ലേ? അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ വ്യക്തമായിട്ട് ഡോക്ടറെ ധരിപ്പിക്കാതെ നിങ്ങൾ ഈ കണ്ണടച്ച് ഒരു രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ഗതികേടുകൊണ്ട് ഏതെങ്കിലും ഡോക്ടേഴ്സ് അത് നിവൃത്തികേടുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും മരുന്ന് ഒഴിഞ്ഞ് പൊട്ടിച്ചിട്ട് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് ശരിയായില്ല എന്ന് പറയാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വിവരം കാട്ടുന്നത്, എനിക്കറിയാം, എനിക്ക് മനസ്സിലായിട്ട് വിദ്യ. അതുകൊണ്ടാണ് നിങ്ങളുടെ വിശദമായിട്ട് കേസെടുത്തിട്ട് എനിക്കൊരു 50 ചോദ്യങ്ങൾക്ക് ഉത്തരം വൃത്തിയായിട്ട് കണ്ടാൽ എന്ത് രോഗമായാലും, ഇനിയിപ്പോൾ ഒരു മുഖക്കുരോ മുടി കുഴിച്ചാലും എന്തായാലും എനിക്ക് മരുന്ന് ചെയ്യാം, ഞാൻ സാധിക്കുന്നുള്ളൂ. അതെൻ്റെ നിസ്സഹായതയായിരിക്കാം, കഴിവായിരിക്കും, കഴിവേടായിരിക്കാം, അത് നിങ്ങൾ തീരുമാനിച്ചോ. അപ്പോൾ കുറേ കൂടി ആക്യുറസി ചെയ്ത് കിട്ടും, സാറ്റിസ്ഫാക്ഷനുണ്ട്, നിങ്ങൾക്കത് മാറ്റി കളയാൻ പറ്റും, നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കേണ്ടി വരുന്നത്, മനസ്സിലായോ? ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതിനങ്ങനെ ഒറ്റമൂലി എനിക്കറിയില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് മാത്രമല്ല എല്ലാ രോഗാവസ്ഥയ്ക്കും എനിക്ക് വിശദമായി ചർച്ച ചെയ്താലും മരുന്ന് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തമായിട്ട് ഒരിക്കലും മറുപടി പറയില്ല. നിങ്ങൾ വന്നു കഴിഞ്ഞ ഉടനെ ഇതിനു മുമ്പ് ചെയ്ത ചികിത്സ, അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്, അവിടുത്തെ ടെസ്റ്റുകളുടെ റിസൾട്ട്, ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 50 കാര്യങ്ങളിൽ ഒന്നോ രണ്ടോ കാര്യമാണുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാനിത് നമ്മൾ ചോദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങൾ പറയും
കൊളോണോസ്കോപ്പി നോർമലാന്ന് പറയും. അപ്പം ഞാൻ ആദ്യകാലങ്ങളൊക്കെ വിചാരിക്കാറുണ്ട് ചെവി കേൾക്കേണ്ട വെച്ചിട്ട് കുറേ ഉറക്കം പറയും. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളുടെ കാര്യം മനസ്സിലായി, നിങ്ങൾ ഒത്തിരി പണച്ചെലവിട്ട് കുറേ ടെസ്റ്റുകൾ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ അത് മുഴുവൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു തൊരയാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ പറഞ്ഞോട്ടെ നിൽക്കും. ആ നേരത്തെ ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ഡേറ്റ് ഇടുക, നമ്പർ എഴുതുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഈ മീനനാക്കിനടുത്ത് പൂച്ചിരിക്കണവർ ഇങ്ങനെ ഇരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് നിർത്തി അവിടെ വെച്ച് നമുക്ക് ആവശ്യമുള്ള ചോദ്യം ചോദിക്കാമല്ലോ. അപ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ച് നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ സൗന്ദര്യം കാണാനോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ശ്രദ്ധിക്കുന്നതല്ല, എപ്പോഴെങ്കിലും വെച്ച് നിർത്തിലൊരു ശ്വാസം എടുക്കാൻ. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാച്ചിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നതാ, മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യം കൂടി ചോദിച്ചാൽ വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും എൻഡോസ്കോപ്പി നോർമലാണ്. അപ്പോൾ വിട്ടു, കഴിഞ്ഞു, രക്ഷയില്ല, പിന്നെ വീണ്ടും തുടങ്ങി, അടുത്ത ശ്വാസം എടുക്കാൻ നിർത്തുന്ന സമയം നോക്കിയിരിക്കണേ. അതിപ്പോൾ കുറേ പേരൊക്കെ ആകുമ്പോൾ കഴിയുമ്പോൾ തളരും, പിന്നെ നിർത്തും, ഇപ്പോൾ തുടങ്ങും. പക്ഷേ ടീച്ചേഴ്സൊന്നും രക്ഷയില്ല, അവർ ഒരു മണിക്കൂർ നിന്ന് കലക്കണതല്ലേ. അപ്പോൾ അത് കാരണം അവർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, നമുക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ കുറേ ഊഹിച്ചങ്ങൾ എഴുതേണ്ടി വരിക. ദൈവാനുഗ്രഹം കൊണ്ട് അത്ര തെറ്റാറില്ല. എന്താ വെച്ചാൽ 10-20 വല്ലതിലും പണി തുടങ്ങിയിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാൻ കൂടിയാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവണം, മനസ്സിലായോ? അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഏതേത് ഔഷധങ്ങൾ വേണം, ഏതേത് ആഹാരങ്ങൾ വേണം എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അതായത് ഈ 7 ലെയറുണ്ട് സ്കിന്നിൽ, അതിൽ 1-ാമത്തെ 2-ാമത്തെ ലെയറിന് ഇടയ്ക്കുള്ള ഈ സെബം ഓയിലിനെസ് കുറയുമ്പോഴാണ്, ഡ്രൈനെസ് കൂടുമ്പോഴാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത്. പാരമ്പര്യ ഘടകങ്ങളുണ്ടാവും, മണ്ണിൻ്റെ ദോഷങ്ങളുണ്ടാവും, കാലാവസ്ഥ കൊണ്ടുണ്ടാവും, നിങ്ങളുടെ രൂക്ഷത വർദ്ധിപ്പിക്കുന്ന ആഹാര വിഹാര ജീവിത രീതികൾ കൊണ്ടും ഇത് സംഭവിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് ഇനി ഇത് ചികിത്സിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആഹാരങ്ങൾ ആദ്യം പറയാം, മനസ്സിലായി? അതല്ല നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം. അതായത് ഫ്രൂട്ട്സ് എല്ലാം ഇതിന് നന്നാവും, എല്ലാതരം ഫ്രൂട്ട്സും പൊതുവെ നന്നാവും. എന്നാലും ഈ ഗ്രേപ്സ്, അതുപോലെ തണ്ണിമത്തൻ, ചെറുപഴമൊക്കെ ഇല്ലേ, ഇച്ചിരി തണുപ്പാണ്. ഇതിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട്, ഇതിൽ ഇതിന് വേണ്ട സംഗതികളുണ്ട്. പക്ഷേ തണുപ്പാണ് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആയുർവേദ ശാസ്ത്രം അത്ര മാച്ചാവണില്ല. എന്നാലും കഴിക്കാം, മനസ്സിലായോ? ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിച്ചു, എസ്പെഷ്യലി ക്യാരറ്റ്, നെല്ലിക്ക, ഓറഞ്ച്, ബീട്രൂട്ട്, പോംഗ്രാനേറ്റ്, ഇതൊക്കെ ധാരാളം കഴിക്കാൻ നോക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ സ്പൈസി, ഓയിലി ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ഐറ്റംസ്. ഈ ഫാറ്റി ലിവർ വരുമ്പോഴും നമുക്ക് ഈ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ട് തൊക്കു രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും എണ്ണയിലിട്ട് വറുത്ത് ഒഴിഞ്ഞോടെയും പഴംപൊരിയൊക്കെ ഒഴിവാക്കാൻ പറയും. നിങ്ങളുടെ മനസ്സിലാക്കുന്നത് ഈ ആയുർവേദം കഴിക്കുന്നതുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് പറഞ്ഞതാ. പക്ഷേ ഓയിൽ സ്റ്റഫ്, ഓയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫംഗ്ഷൻ സ്ലഗ്ഗിഷ് ആവും, സ്ലോ ആവും. അപ്പോൾ ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ കുറയും. അപ്പോൾ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് പിന്നെ റിസൾട്ട് കിട്ടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞത്. അപ്പോൾ എണ്ണയുടെ അംശമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കണം. അറ്റ് ദ സെയിം ടൈം ഈ കണ്ടീഷനിൽ നമുക്ക് സ്നിഗ്ധത ആവശ്യമാണ്. പക്ഷേ ആദ്യത്തെ ഘട്ടത്തിൽ അത് പാടില്ല. ആ രൂക്ഷത മറ്റേ ആ സ്രോതസ്സൊക്കെ ഉണങ്ങി വരണ്ട് ശുഷ്കിച്ചിരിക്കുകയില്ലേ, അത് ചൂട് കൊടുത്ത് ആ സ്രോതസ്സൊക്കെ തുറക്കണം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നെയ്യ് പോലുള്ള ഔഷധങ്ങൾ, ഒരുപാട് ഔഷധങ്ങൾ, മഹാദിക്തകൃതം, രാസനാധികൃതം, ഡാഡിമാധികൃതം, ശതാവരികൃതം, ഇതൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട് ഇത്തരം അവസ്ഥയിൽ. മഹാദിക്തകൃതവും തിക്തകൃതവും, പിന്നെ ഇനി കഷായങ്ങൾ എടുക്കുകയാണെങ്കിൽ തിക്ത കഷായം, മഹാദിക്തം കഷായം, മഞ്ചിഷ്ടാദി കഷായം, പടവലാദി കഷായം, പിന്നെ തൈലങ്ങൾ നോക്കിയാൽ പിണ്ടതൈലം, ബൃഹത്പിണ്ട തൈലം, ദശമൂലാമൃതാദി തൈലം, നാൽഫാമരാദി തൈലം, ഇതൊക്കെ അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട്. പിന്നെ ജീവന്ത്യാദി യമകം, ജീവന്ത്യാദി ഘൃതം അല്ല കേട്ടോ, ജീവന്ത്യാദി ഘൃതം കണ്ണിലെഴുതാനുള്ളതാണ്, ജീവന്ത്യാദി യമകമാണ് ഇത്തരം കേസിൽ ഉപയോഗിക്കുക. അപ്പോൾ അതൊക്കെ ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇതെല്ലാം കൂടി ഒരാൾക്ക് പ്രയോഗിക്കുക, അല്ലെങ്കിൽ ഒന്ന് നടന്നില്ലെങ്കിൽ അടുത്ത് പ്രയോഗിക്കുമല്ല. ഇത് നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് അസസ് ചെയ്തിട്ട് ഓരോരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഓരോരോ മരുന്നുകൾ ആരംഭിക്കുന്നു. എന്നിട്ട് പിന്നെ ആ ഘട്ടം മാറുന്നതിനനുസരിച്ച് അടുത്ത മരുന്നിലേക്ക് കടക്കണം. അതിനാണ് ഈ 50-ഓളം ചോദ്യങ്ങൾ വായ വെള്ളം വറ്റിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കണം. വിശപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ എൻഡോസ്കോപ്പി നോർമലാന്ന് പറഞ്ഞവരോട് അടുത്ത ശ്വാസം എടുക്കാൻ നിൽക്കുന്ന നേരത്ത് അടുത്ത ചോദ്യം ചോദിക്കും, വേറെ രീതിയിൽ ചോദിക്കും, എത്ര നേരം ഭക്ഷണം കഴിക്കും എന്ന് ചോദിക്കും. അപ്പോഴെങ്കിലും നമ്മുടെ മറുപടി ഉദ്ദേശം നമുക്ക് മനസ്സിലാവണല്ലോ, അത് കിട്ടുവച്ചിട്ടാണ്. പക്ഷേ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച് വേണം ഈ ആയുർവേദ ഡോക്ടേഴ്സും ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ കാര്യം. മഹാ കഷ്ട എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഈ ഒരു 50 കാര്യത്തിൽ 1-ഓ 2-ഓ കാര്യം മാത്രമാണ് ഈ റിപ്പോർട്ടിലുള്ളൂ. ബാക്കി മുഴുവൻ ഈ ചോദിക്കുന്നതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കിട്ടിയാൽ മതി, അത് പറയില്ല വെച്ചാൽ എന്താ ചെയ്യുക. അപ്പോൾ അത് പറയും തോറും ഈ ആക്യുറസി കൂടും. അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടർ എന്നല്ല ആരെ സമീപിക്കായാലും ഈ കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ നോക്കുക. നിങ്ങളുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന രോഗലക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടും മറ്റേ ഡോക്ടർ പറഞ്ഞതൊക്കെ കേൾക്കാം. അത് ഏറ്റവും ലാസ്റ്റ്, മനസ്സിലായോ? അതിന് അത്രയും പ്രാധാന്യമുള്ളൂ ഇവിടെ നിർത്തും. ഉദാഹരണങ്ങൾ ഒത്തിരി പറയാൻ മനസ്സിൽ വരുന്നുണ്ട്, പക്ഷേ വീഡിയോ ഒത്തിരി ദീർഘിപ്പിക്കൊക്കെ കട്ടിയാൽ പിന്നെ ഒരു അവസരത്തിൽ പറയാം കേട്ടോ. അതായത് ഇനി നമുക്ക് കൊടുക്കുക. അപ്പോൾ ഭക്ഷണത്തിൽ ഇത്തരം ഫ്രൂട്ട്സ് ധാരാളം ഉൾപ്പെടുത്തുക. രൂക്ഷത ഉണ്ടാക്കുന്ന, അതാണ് പറയാൻ ഭാവിച്ചത്, മനസ്സിലായി? രൂക്ഷത കൂട്ടുന്ന, ഡ്രൈനസ് കൂട്ടുന്ന, ഗ്യാസ് ഉണ്ടാക്കുന്ന സംഗതികൾ അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഈ രൂക്ഷത പോവും, മനസ്സിലായോ? അതാണ് ഈ കിഴങ്ങുവർഗ്ഗങ്ങളും പരിപ്പ് കപ്പലണ്ടി അത്തരം സംഗതികൾ, മനസ്സിലായോ? ഭൂമിക്കടിയിലുള്ള കിഴങ്ങുകൾ, അതിൽ ക്യാരറ്റ് കഴിക്കാം, പരിപ്പ് പയർ വർഗ്ഗങ്ങളിലും മുതിരയും ചെറുപയറും കഴിക്കാം, മനസ്സിലായില്ലേ? ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ? എന്തെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കേട്ടാൽ മനസ്സിലാവും. പിന്നെ ഫ്രൂട്ട്സ്, അത് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. എല്ലാ ഫ്രൂട്ട്സിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും രക്തശുദ്ധി വരുത്തുന്നതിനും തൊക്കിനും വേണ്ടതായ ഘടകങ്ങളുണ്ട്. എസ്പെഷ്യലി നെല്ലിക്ക, നെല്ലിക്ക ജ്യൂസൊക്കെ രാവിലെ വെറും വയറ്റിലും കുടിച്ച് നോക്കിയാൽ പതിവായിട്ട്. അതുപോലെ പോംഗ്രാനേറ്റ് രാത്രി കഴിക്കുക, ഉച്ചയ്ക്ക് ബാക്കി പഴങ്ങളൊക്കെ കുറച്ച് കഴിക്കുക, എല്ലാം കുറച്ച് കഴിക്കുക, എല്ലാ പഴങ്ങളും കഴിക്കണം. പപ്പായും പേരയ്ക്കൊക്കെ വളരെ ശ്രേഷ്ഠമാണ്, അത് നിത്യേന ശീലിച്ച് നോക്കി, അത്രക്കാർ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബേക്കറിയിൽ വറുത്തതും പൊരിച്ചതും അതുപോലെ ഈ കളർ ചേർത്തും പ്രിസർവേറ്റ് ഇതൊക്കെ ബ്ലഡ് ഇമ്പ്യൂരിറ്റീസ് പിന്നെയും കൂട്ടില്ലേ, അത്തരം സംഗതികൾ കഴിക്കാതിരിക്കണം. അത് ഉപേക്ഷിക്കുക, ജീവിതത്തിൽ നിന്ന് അത് മറക്കുക, മനസ്സിലായോ? എന്നാൽ മാത്രം ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ആദ്യപടി.
പിന്നെയാണ് മരുന്നുകൾ വരുന്നുള്ളൂ. മരുന്നുകൾ നമുക്കിതുപോലെ പിണ്ടതൈലം എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാനായിട്ട് മഹാതിക്തകൃതം, ആരോഗ്യത മഹാതിക്തകൃതം, നാൽപ്പാമരാതി വെളിച്ചെണ്ണ, ഇനി ശുദ്ധമായ നമ്മുടെ നല്ല വെളിച്ചെണ്ണ പുരട്ടിയാലും ഇതിന് ഗുണം തന്നെയാണ്, മനസ്സിലായോ? പക്ഷെ ഇത് ആദ്യം തന്നെ നേരെ വാരി വലിച്ച് തേച്ചിട്ട് കാര്യമില്ല, ഉള്ളിലത്തെ അടഞ്ഞു ഉണങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന ആ പോൾസൊക്കെ തുറക്കണം, മനസ്സിലായോ? അതിനായിട്ട് നമ്മൾ ശ്രോതോശുദ്ധി വരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കഷായങ്ങൾ ഉള്ളിലേക്ക് കഴിക്കണം. അത് നമ്മൾ തിക്തകം വേണോ, മഞ്ജിഷ്ഠാതി വേണോ, മഹാതിക്തം വേണോ, നിശോത്തമാതി വേണോ, പടവലവാദി വേണോ, ശതാവരി ജനരഹാതി വേണോ, ഇതൊക്കെ രോഗാവസ്ഥയ്ക്കും നിങ്ങളുടെ രോഗിയുടെ ബലത്തിനും രോഗബലത്തിനും രോഗിയുടെ ബലത്തിനനുസരിച്ച് നിശ്ചയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഏതേത് മരുന്നുകൾ കൊടുക്കണം എന്നറിയാൻ ഈ വിശപ്പുണ്ടോ ചോദനയുണ്ടോ എന്നൊക്കെ ചോദിക്കണം, ദയവ് ചെയ്ത് മറുപടി പറയാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം ഔഷധങ്ങൾ പ്രയോഗിക്കും. ഇന്നെ കാരണങ്ങളുണ്ടാക്കിയാണ് എന്താണ്, കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയിൽ, വരണ്ട കാലാവസ്ഥയിൽ, രൂക്ഷതയുള്ള കാലാവസ്ഥയിൽ ഇത് കൂടും. തണുത്ത കാറ്റ് എപ്പോഴും അടിക്കുന്നവർ കൂടും. നിങ്ങൾ കൂടുതൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള സിന്തറ്റിക് സോപ്പുകൾ ഉപേക്ഷിക്കണം, മറക്കണം. മൈൽഡ് സോപ്പൊക്കെ മതി, ലിക്വിഡ് സോപ്പുകൾ ഉപയോഗിക്കാം. ജസ്റ്റ് ഒന്ന് തുടച്ച് പെട്ടെന്ന് കുളിച്ച് കയറുക, കൂടുതൽ നേരം വെള്ളമായിട്ട് പെരുമാറരുത്. അതുപോലെ ഈ ക്ലോറിനേറ്റഡ് വാട്ടറുള്ള ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ നിങ്ങൾ ഒരുപാട് കുളിച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾ കൂടാൻ സാധ്യതയുണ്ട്, മനസ്സിലായോ? ഇതിന് വേറൊരു പൊടിക്കൈ കൂടെ പറയാം. നിങ്ങൾ പുളിയില്ലേ, വാളപ്പുളി, കോൽപ്പുളി, കോൽപ്പുളിയുടെ ഇല ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അത് തണുത്ത് വരുമ്പോൾ ആ തണുക്കാൻ വയ്ക്കുക. ആ നേരത്തേക്ക് നിങ്ങളുടെ കാലുമ്മ നല്ലോണം പിണ്ടതയിലൊക്കെ തേച്ചിട്ട് അത് ഈ വെള്ളത്തിലൊന്ന് മുക്കി വയ്ക്കുക കുറച്ച് നേരം, ഒരു 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകിട്ട് ചെയ്യുക. ഈ മരുന്ന് ഈ ചികിത്സകളുള്ളിലേക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം എക്സ്റ്റേണലി ഇതും കൂടെയൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. ഇതുകൊണ്ട് മാത്രം ഫലം കിട്ടില്ല, നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്താൽ നമുക്കും കൺസൾട്ടേഷൻ ആവാം. എന്നിട്ട് അതിന് വേണ്ടതായ ചികിത്സകൾ എടുക്കണം. എന്ന് മാത്രം ഇത് മാറിപ്പോളൂ. ഇത് ചെറുപ്പത്തിലേ ചികിത്സിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു 8 മാസം 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ ആദ്യം കൊണ്ടുവന്നത്, അന്ന് അത് ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നെങ്കിൽ അത് മാറിപ്പോവും, മനസ്സിലായോ? വെന്ത വെളിച്ചെണ്ണയൊക്കെ നല്ലതാണ് ഇത്തരക്കാർ ദിവസേനെ. ഇനി നിങ്ങൾക്ക് വലിയ ചികിത്സയ്ക്കൊന്നും സാധ്യതയില്ല, സാഹചര്യമില്ല. ആയുർവേദ ചികിത്സ ഇച്ചിരി എക്സ്പെൻസീവ്, മരുന്നുകൾക്ക് ചിലവ് കൂടും. നമുക്ക് ടെസ്റ്റിന് ഒരു ചിലവില്ല, നിങ്ങൾ 10,000-20,000 ഒക്കെ ടെസ്റ്റുകൾക്ക് ചിലവാക്കണില്ലേ? ഇവിടെ ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, പക്ഷെ മരുന്നുകൾ ഒരു മാസത്തേക്ക് 2,000-2,500 വരേണ്ടുന്ന രോഗികൾ പറയണത്, മനസ്സിലായോ? അത് മാത്രമാണ് പാവപ്പെട്ടവർക്ക് ഇത് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരണത്, ബാക്കിയെല്ലാം ഗുണം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സംഗതി ആലോചിക്കുമ്പോൾ ടെസ്റ്റുകൾക്കായിട്ട് ഒത്തിരി ചിലവ് വരുന്നില്ല, മനസ്സിലായോ? ആ കാശപ്പം നിങ്ങൾക്ക് മരുന്നിനായിട്ട് ചിലവഴിക്കാം, അവിടെ ടെസ്റ്റ് ചെയ്യണ കാശിന് നിങ്ങൾക്ക് 5-6 മാസം മരുന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയ്ക്ക് നല്ല മാറ്റം വരും. ഇത് മാത്രമല്ല, ഏത് രോഗാവസ്ഥയിൽ ഇത് തന്നെയാണ് സ്ഥിതി, അതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ആയുർവേദം വമ്പന്മാർക്കെ പറ്റൂ, ചിലവ് അടിമാർക്ക്, അടിയോരോഗി എന്ന് ആചാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് പണ്ടന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ചിലവ് ഏറിയതാണ് ഈ ചികിത്സ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗുരുതരാവസ്ഥയിലുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ എനിക്ക് താല്പര്യം. എന്നാൽ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾക്ക് നിങ്ങൾ ഇത്രയും ചില പണം ചിലവാക്കേണ്ടി വരില്ലേ? അത് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളിൽ എന്തെങ്കിലും ഓയിൻമെൻറ്റ് വരട്ടെ, അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈ കൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അത് ശരിക്കില്ല നല്ലത്. പക്ഷേ അവിടെയും ഭേദാവാത്ത സംഗതികളുണ്ട്. അത് നമുക്ക് ആയുർവേദന എപ്പോഴും എന്ത് രോഗമായാലും 1-3 മാസം 6 മാസം 1 കൊല്ലമൊക്കെ മരുന്ന് വേണ്ടി വരും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അത്തരം കേസുകളാണ് കൂടുതൽ ഡീൽ ചെയ്ത് എനിക്ക് പരിചയവും താല്പര്യം. ഓക്കെ, എല്ലാം നിങ്ങളോട് തുറന്നു പറയാം, ഒരു വിളിച്ചുകളിയില്ല കേട്ടോ, എല്ലാം സത്യസന്ധമായിട്ടുള്ള മറുപടികളായി പറഞ്ഞത്. നിങ്ങൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട് പലപ്പോഴും, നിങ്ങൾ പിണങ്ങ എന്നോട് ഇങ്ങനെ എന്തെങ്കിലും ഒരു രോഗം പറയുക, അതിന് അവിടെ നിന്നിട്ടുള്ള പേര് പറയുക, എന്നിട്ട് അതിൻ്റെ മരുന്ന് ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ എനിക്കത് പറയാൻ പറ്റാതെ വരിക, നിങ്ങളത് വിശ്വസിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യുക. ഞാനെന്ത് വിളിച്ചു വയ്ക്കുകയാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്ലീസ് 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 പറയൂ ഡോക്ടറെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതുകൊണ്ട് പറ്റില്ല. അങ്ങനെ ഒരു ഒറ്റ മരുന്നുകൊണ്ട് ആയിട്ട് എനിക്കറിയില്ല, മനസ്സിലായോ? അതാണ് എൻ്റെ ഒരു കഴിവുകേടാണോന്നും എനിക്കറിയില്ല, മനസ്സിലായോ? പക്ഷേ നമുക്കൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങളത് മാറ്റിയെടുക്കണം ഓരോ കേസ് എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായ കൺസൾട്ടേഷൻ ആവശ്യമാണെന്ന് പറയുന്നത്. മറ്റൊന്നും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട സംഗതികൾ പറഞ്ഞു, എന്തെല്ലാം കൂടുതലായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു, പിന്നെ എന്തെന്ത് കാരണങ്ങളുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞു, പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ചില ഔഷധങ്ങൾ, അത് ആയുർവേദ ഡോക്ടേഴ്സ് മാത്രം നിശ്ചയിച്ചാൽ മതി, നിങ്ങൾ ഓവർ ദ കൗണ്ടർ വാങ്ങി ഉപയോഗിക്കാനുള്ളതെല്ലാം ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഇത്തരം ഔഷധങ്ങളൊക്കെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആയുർവേദത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഉപ്പും എരിവും പുളി എണ്ണയൊക്കെ കൂടുതൽ കഴിക്കാതിരിക്കാൻ നല്ലത്. അച്ചാറൊക്കെ അതുപോലെ കട്ട തൈരൊക്കെ ഈ തൊക്കുരോഗമായതുകൊണ്ട് തൊക്കുമായി ബന്ധപ്പെട്ട സംഗതികളാണെങ്കിൽ തൈരൊക്കെ ഉപേക്ഷിക്കുന്നതല്ല, തൈരും അച്ചാറും ഇതിന് പറ്റിയതല്ല. കൂടുതൽ എണ്ണയിലിട്ട് വറുത്ത് ഉഴുന്നുവടയും പഴംപൊരിയും പരിപ്പോടാ. പിന്നെ നേരത്തെ പറഞ്ഞ ഗ്യാസ് ഉണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളും പരിപ്പ് കപ്പലിൻ്റെ അത്തരം സംഗതികളും ഒഴിവാക്കുക. കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. മോഡറേറ്റ്ലി അധികം ചൂടും അധികം തണുപ്പില്ലാത്ത വെള്ളത്തിൽ പെട്ടെന്ന് കുളിച്ച് കയറുക. കൂടുതൽ വെള്ളമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ രൂക്ഷത വർദ്ധിക്കും. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള സിന്തറ്റിക് സോപ്സും ഷാമ്പും കെമിക്കൽസും ഈ ക്ലീനിങ് ലിക്വിഡ്സും ഒക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉപയോഗിച്ചേ പറ്റൂ. നിങ്ങൾ അത്തരം ജോലി മേഖലയൊക്കെ ആണെങ്കിൽ, മേഖലകൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, സോറി, ഗ്ലൗസോ അത്തരം സംഗതികളൊക്കെ ധരിച്ചതിന് ശേഷം അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കൈകളിലൂടെ ഇപ്പോൾ എക്സ്റ്റേണലി അപ്പോളെ പറ്റുക മാത്രമല്ല, ഇതുമായിട്ട് നിങ്ങൾ പെരുമാറുമ്പോൾ ഇത്തരം പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോലിയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ ജോലി മാറിയാൽ പോലും തെറ്റില്ല. കാരണം ഇത് നമ്മുടെ കൈകളിലൂടെയൊക്കെ നഖത്തിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മുടെ ആമാശയത്തിൽ എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ നഖത്തിൻ്റെ ഇടയിലൂടെയൊക്കെ പിന്നെ നമുക്കത് ശ്വസിക്കുമ്പോൾ അതുവഴി നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഈ കെമിക്കൽസ്, ഡിറ്റർജൻസ് ഒക്കെ. അതും നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. നാച്ചുറലായിട്ടുള്ള ചെറുപയർ പൊടിയോ കടലമാവോ അത്തരം സംഗതികൾ വളരെ മൈൽഡാണ്, ചെളി പോവുകയും ചെയ്യും, എന്നാൽ ഉള്ള ഓയിലിൻ്റെ അംശം അവിടെ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ എക്സ്റ്റേണലി തൈലങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ സ്നിഗ്ധത വീണ്ടെടുക്കണം. അപ്പോൾ അത് തേച്ച് ഉരച്ച് കഴുകിക്കളഞ്ഞിട്ട് എന്താ കാര്യം, അത് മൈൽഡായിട്ട് അവിടെ കിടക്കണം. അപ്പോൾ അതിന് നല്ലത് ഈ കടലമാവ് പോലുള്ള സംഗതികൾ വെള്ളത്തിൽ കുഴച്ച് ഉപയോഗിക്കുക, ചെറുപയർ പൊടി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പല താളിപ്പൊടികൾ പല ബ്രാൻഡിലെ മുൽഘാതി ചോറിനൊക്കെ അതിന് ഉദാഹരണമാണ്, പല കമ്പനികളും തയ്യാറാക്കുന്നുണ്ട്, അത് വാങ്ങി ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ
ഈ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ ഉപേക്ഷിക്കുക, പെട്ടെന്ന് കുളിച്ച് കയറുക, ഒത്തിരി നേരം തണുത്ത വെള്ളത്തിലോ ഒത്തിരി നേരം ചൂടുള്ള വെള്ളത്തിലോ കുളിക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. മിനിമം 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അത് രക്തശുദ്ധി വരുന്നതായ മല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം, കൊത്തമല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം, ചെറു ചൂടോടെ, അധികം ചൂട് വേണ്ട, അധികം തണുപ്പ് വേണ്ട, നിത്യേന 3 ലിറ്റർ മിനിമം കുടിക്കാൻ ശീലാക്കുക. മനസ്സിലായോ? അതിന് ഉഷ്ണകാലം കൂടുമ്പോൾ ഇനി 3 ലിറ്റർ എന്നുള്ളത് 4 ലിറ്റർ ആക്കിയാലും, നല്ല ചൂട് കാലത്ത് ചൂട് കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചൂട് പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഒരു 4 ലിറ്റർ കുടിച്ചാലും തെറ്റൊന്നുമില്ല. മനസ്സിലായോ? ശരീരത്തിൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ കൂടുന്നത് വഴിയാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ മദ്യപാനവും പുകവലിയൊക്കെ ഉണ്ടെങ്കിൽ അതും ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്നുവെച്ചാൽ അതും ഈ രോഗാവസ്ഥ കൂട്ടുന്നതിന് കാരണമാണ്. ഡ്രൈനസ് കൂട്ടും, ഡീഹൈഡ്രേഷൻ കൂടുമ്പോൾ രൂക്ഷത കൂടും, അപ്പോൾ ഈ ഡ്രൈനസ് പിന്നെയും കൂടും. എന്നിട്ട് ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ ചെതമ്പിൽ ഇല്ലേ, അതേപോലെ കാലിലൊക്കെ ഇങ്ങനെ ചെതമ്പിൽ പിടിച്ച പോലെയാവുക, ഉപ്പൂറ്റി ഇങ്ങനെ ചെതലി പിടിച്ച പോലെയാവുക, കാണാൻ വല്ല ചന്തുണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തി കൂടെ ജീവിതത്തിൽ. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കുക, ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. തൽക്കാലം നിർത്താം. വീഡിയോ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോ ഉപകാരപ്പെടുത്തുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ എഴുതിയിട്ടുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ നോട്ടിഫിക്കേഷൻ, അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനെ പ്രസ് ചെയ്യുമ്പോൾ അടുത്തുള്ളൊരു ഓൾ എനേബിൾ ചെയ്യുക, അത് എനേബിൾ ചെയ്ത് വിടുക. അപ്പോൾ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡയറക്റ്റ് കാണാവുന്നതാണ്. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.